ക്ലബ്സിന് വന്ദനം. ഈ കൊറോണ കാലത്ത് ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഉമ്മ, ഇന്നെങ്കിലും ഞങ്ങൾക്ക് മദ്രസയിലെയും സ്കൂളിലെയും ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയോ? മോളെ, അത് ഫോണിൽ പൈസ കയറ്റിയില്ലല്ലോ. എന്താ ചെയ്യ? എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കണം. ഇന്ന് ടിവിയിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിരുന്നു. മദ്രസയിലെ ക്ലാസ് എത്ര ദിവസമായി കണ്ടിട്ട്? ഉപ്പനോട് ഫോണിൽ പൈസ കയറ്റാൻ പറയ്. ഞാൻ ഉപ്പനോട് ചോദിച്ചു, ഉപ്പ ഒന്നും മിണ്ടിയില്ല. മോളെ, അത് ഉമ്മക്ക് കൊറോണയല്ലേ, അതുകൊണ്ടല്ലേ മോളെ ഉപ്പ പണിക്ക് പോണില്ല, പുറത്തു ഇറങ്ങുന്നില്ല. മോളെ ടിവിയിലെ ക്ലാസ് കണ്ടില്ലേ? ഇനി പാഠപുസ്തകങ്ങൾ പോയി വായിക്കട്ടോ. ടീച്ചറും ഉസ്താദും ഒക്കെ വർക്കുകൾ അയച്ചിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ എങ്ങനെ എഴുതാന? എഴുതാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എഴുതാം. ഉപ്പ പണിക്ക് പോയിട്ട് പൈസ ഒക്കെ കയറ്റിയിട്ട് എഴുതാം. അനക്കും മനുവിനും ദിനുവിനും ഒക്കെ എഴുതാം. ചർച്ചയിലൊക്കെ പങ്കെടുക്കാട്ടോ. നീ പോയി ഭക്ഷണം കഴിക്കും. ഹലോ, ഞാൻ ഷിഫ്നയുടെ ടീച്ചറാണ് വിളിക്കുന്നത്. ആ, മനസ്സിലായി. എന്താ ടീച്ചറെ കാര്യം? ഷിഫ്ന എന്താ രണ്ട് ദിവസമായിട്ട് ചർച്ചയിലൊന്നും പങ്കെടുക്കാത്തേ? ഒന്നുമില്ല ടീച്ചർ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവൾ ചർച്ചയിൽ പങ്കെടുക്കൂ. അതെന്താ, ഫോണിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ? എങ്കിൽ ഞാൻ കയറ്റാം. ഈ നമ്പറിലേക്കാണോ? വേണ്ട ടീച്ചർ, രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കയറ്റാം. അവൾ ടിവിയിൽ ക്ലാസ്സൊക്കെ കാണലുണ്ട്. അതിനൊരു വിഷമവും വേണ്ട, ഒക്കെ ശരിയാവും. കുറച്ച് ദിവസം കൂടി ഉപ്പച്ചിന്റെ കൂടെ കിടക്ക്, എന്റെ അസുഖം മാറിയിട്ട് മോൾക്ക് എന്റെ അടുത്ത് വരാട്ടോ. പൊന്നിനെയും മനുവിനെയും കൂട്ടിട്ട് റൂമിലിരുന്ന് പോയി കളിച്ചോട്ടോ. എല്ലാം ഈ നശിച്ച കൊറോണ കാരണമാണ്. പടച്ചോനെ, ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് എത്രയും വേഗം മോചനം തന്ന് പഴയതുപോലെ സ്വാതന്ത്ര്യത്തോടെ സ്കൂളിൽ പോയി പഠിക്കാനും കളിക്കാനും സാധിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു മോണാക് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.